ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ബിരിയാണി അതുപോലെ നെയ്ച്ചോറ് പുലാവിൻ്റെ ഒക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല റൈത്തയുടെ റെസിപ്പിയാണ്. ഒരു മൂന്ന് ടൈപ്പ് റൈത്ത ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്, അതുപോലെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ കക്കരിക്ക അതുപോലെ ക്യാരറ്റ്, തക്കാളി, പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പച്ചമുളക് അതുപോലെ നല്ലോണം പച്ചമുളക് കടിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചേർക്കുക, അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറിയുടെ അളവിനനുസരിച്ചിട്ടുള്ള പാകത്തിന് തൈര് ചേർത്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് യോഗേട്ടാണ് കിട്ടുന്നത്, നാടൻ തൈര് കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നാടൻ തൈരാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഉള്ളി ചേർക്കരുത് കേട്ടോ. ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് എപ്പോഴും നമ്മൾ തൈര് ഉണ്ടാക്കാറുണ്ട്, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉള്ളിയുടെ ടേസ്റ്റ് ആവും മുന്നിട്ട് നിൽക്കുക, അതുകൊണ്ട് തന്നെ ഉള്ളി ചേർക്കരുത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ റൈത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ അതുപോലെ ആപ്പിളിന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്കും ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ, പച്ചക്ക് പൊടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചാപ്പിള് അതുപോലെ പച്ചമുന്തിരിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഫ്രൂട്ട്സ് റൈത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ബിരിയാണിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്ക് റെഡിയാക്കാം ഒരു ചമ്മന്തി വെച്ചിട്ടുള്ള ഒരു റൈത്തയാണ്. സാധാരണ നമ്മൾ തേങ്ങ അതുപോലെ പച്ചമുളക്, ഇഞ്ചി, മല്ലിയിലും കൂടെ ഉപ്പിട്ടിട്ട് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ബിരിയാണിയിലേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ചമ്മന്തി ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ വിനാഗിരി ചേർത്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. അതിന് പകരം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റൈത്തയാണ് കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ള റൈത്തയാണ്. ബിരിയാണിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്ത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൂന്ന് റൈത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.